ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വ്യത്യസ്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ന്യൂക്ലിയർ ഫുട്ബോൾ അഥവാ ആറ്റമിക് ഫുട്ബോൾ. ഇത് ഫുട്ബോളുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഇത് അമേരിക്കയുമായി ബന്ധപ്പെട്ട ഒരു പദമാണ്. അമേരിക്കയിലെ ഒരു ഗെയിമാണ് റഗ്ബി. റഗ്ബി മാച്ച് നടക്കുമ്പോൾ പ്ലെയേഴ്സ് എങ്ങനെയാണ് അവരുടെ ആ ബോൾ കൊണ്ട് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു രഹസ്യ സ്വഭാവമുള്ള കാര്യമാണ് ന്യൂക്ലിയർ ഫുട്ബോൾ. അമേരിക്കൻ പ്രസിഡന്റ് ഏതെങ്കിലും അവസരത്തിൽ വൈറ്റ് ഹൗസിന് പുറത്തേക്ക് പോകുമ്പോൾ, അതായത് ടൂർ സംബന്ധമായോ വിദേശ സന്ദർശനത്തിനായോ നയതന്ത്രപരമായ മീറ്റിങ്ങുകൾക്കായോ പോകുമ്പോൾ, അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് കുറേ സെക്യൂരിറ്റി ഓഫീസേഴ്സിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിലൊരു ഹയർ ഓഫീഷ്യലിൻ്റെ കയ്യിൽ ഒരു സൂട്ട് കേസ് കാണാൻ കഴിയും. ആ സൂട്ട് കേസിനെയാണ് ന്യൂക്ലിയർ ഫുട്ബോൾ എന്ന് പറയുന്നത്. എന്താണ് ന്യൂക്ലിയർ ഫുട്ബോൾ? അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ന്യൂക്ലിയർ ഫുട്ബോളിൽ പ്രധാനമായും നാല് കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയിൽ ഇല്ലാതിരിക്കുകയോ അതേസമയം വേറെ എന്തെങ്കിലും കാര്യവുമായി ഏർപ്പെട്ട് പുറത്തേക്ക് പോകുമ്പോൾ, അമേരിക്കയിൽ യുദ്ധമോ അതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ, അമേരിക്കൻ പ്രസിഡന്റിന് എവിടെയാണെങ്കിലും ഏതവസരത്തിലാണെങ്കിലും അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള നിർദ്ദേശം നൽകാനുള്ള ഒരു ഉപാധിയാണ് ന്യൂക്ലിയർ ഫുട്ബോൾ. ഈ ന്യൂക്ലിയർ ഫുട്ബോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഇതിനകത്ത് പ്രധാനമായും നാല് കാര്യങ്ങളാണ് ഉള്ളത്. അതത്തെ ഒരു കാര്യമാണ് മെനു ബുക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ബുക്ക്. ആ ബ്ലാക്ക് ബുക്കില് കുറെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു അവസരത്തിൽ അമേരിക്കയ്ക്ക് ന്യൂക്ലിയർ വാർ അത്യാവശ്യമാണ്, അങ്ങനെയുള്ളപ്പോൾ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കേണ്ടി വരും, അങ്ങനെ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്താണ്, ഏതൊക്കെ തരത്തിൽ അത് ഉപയോഗിക്കാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ സൂട്ട് കേസ് അഥവാ ഈ ന്യൂക്ലിയർ ഫുട്ബോൾ അത് ഓപ്പൺ ചെയ്ത് ഉടനെ അദ്ദേഹം ഓർഡർ കൊടുക്കുകയും ന്യൂക്ലിയർ വാർ ഉണ്ടാകുകയും അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതൊരു ഈസിയായ പ്രൊസീജിയർ അല്ല, കുറേയേറെ പ്രൊസീജിയർ ഇതിന് ആവശ്യമായിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്ക് പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് തന്റെ കൂടെയുള്ള ഹയർ ഒഫീഷ്യൽസിനെ ബന്ധപ്പെടുകയും അതുപോലെ തന്നെ മിനിസ്ട്രീസിലുള്ള ആൾക്കാരുമായി ബന്ധപ്പെടുകയും അവരുമായി ഡിസ്കഷൻ നടത്തുന്നു. അത് ഈ ന്യൂക്ലിയർ ഫുട്ബോളിലൂടെയാണ് നടത്തുന്നത്. അങ്ങനെ ന്യൂക്ലിയർ ഫുട്ബോളിലൂടെ ബന്ധപ്പെടുന്ന ആ സമയത്ത് ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കണമെന്നും ന്യൂക്ലിയർ വാർ അനിവാര്യമാണെന്നും ഉള്ള സന്ദർഭത്തിൽ അദ്ദേഹം പിന്നീട് മിലിട്ടറി ഹയർ ഒഫീഷ്യൽസിനെയും നേവി ഹയർ ഒഫീഷ്യൽസുമായി ബന്ധപ്പെടുകയും അവരുടെ നിർദ്ദേശപ്രകാരം ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാമെന്നുള്ളൊരു കമാൻഡ് അല്ലെങ്കിൽ ഓർഡർ അമേരിക്കൻ പ്രസിഡന്റ് നൽകും. അത് ഈസിയായി ഒന്നും നടത്താൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഓർഡർ കൊടുത്ത ഉടനെ തന്നെ ന്യൂക്ലിയർ വാറോ അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാൻ കഴിയുകയില്ല. ഇങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ ഈ ഹയർ ഒഫീഷ്യൽസ് ചില ക്വസ്റ്റ്യൻസ് അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദിക്കും. അതിനുള്ള ആൻസർ അമേരിക്കൻ പ്രസിഡന്റിന്റെ ബോഡിയിലോ അല്ലെങ്കിൽ അദ്ദേഹം ധരിച്ചേക്കുന്ന ഡ്രസ്സിലോ അതിനുള്ള ആൻസർ കാണും. ആ ആൻസർ, അതിനെ പറയുന്ന പേരാണ് ബിസ്ക്കറ്റ്. അത് കറക്റ്റായ രീതിയിൽ പാസ് ചെയ്യണം. അത് എൻകോഡഡ് ബേസിലായിരിക്കും. അതിനെ ഡീകോഡ് ചെയ്ത് മാറ്റും ഹയർ ഒഫീഷ്യൽസ്. അതിനുശേഷമാണ്
അവര് ഫിക്സ് ചെയ്യുന്നത് ഇത് അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണെന്ന്. അതാണ് ഞാൻ പറയുന്നത്, അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു സൂട്ട് കേസാണ് ഈ ന്യൂക്ലിയർ ഫുട്ബോൾ. അതിനുശേഷം മാത്രമാണ് അവർ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുന്നതിന് സഹായകമാകുന്ന വസ്തുവാണ് ഈ ന്യൂക്ലിയർ ഫുട്ബോൾ. അമേരിക്കയ്ക്ക് മൂന്ന് ന്യൂക്ലിയർ ഫുട്ബോൾ ആണുള്ളത്. ഒന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ കൂടെയുള്ളത്, രണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ ആബ്സെൻസിൽ അദ്ദേഹത്തിന്റെ പദവി ഏറ്റെടുക്കുന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ കയ്യിൽ ഒന്നുണ്ട്. മൂന്നാമതായിട്ട് അഡീഷണൽ ആയിട്ട് ഒരു ന്യൂക്ലിയർ ഫുട്ബോൾ ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ രണ്ട് ഫുട്ബോളിനും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ സമയത്ത് ഉപയോഗിക്കാനായിട്ടാണ് ഈ മൂന്നാമതായിട്ടുള്ള ന്യൂക്ലിയർ ഫുട്ബോൾ. ഈ ന്യൂക്ലിയർ ഫുട്ബോളിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.